നമസ്കാരം ഏവർക്കും. മൂന്നാം ക്ലാസ് മലയാളം വർക്ക്ഷീറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മൂന്നാം ക്ലാസ് മലയാളമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമല്ല കൂട്ടാൻ ലൈക്ക് ചെയ്യണേ. നിങ്ങളെ കൂട്ടുകാർക്ക് മുന്നിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിപ്പിക്കാൻ മറക്കരുത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇന്ന് വന്ന പ്രവർത്തനങ്ങളൊക്കെ കൂട്ടുകാരുന്ന് സ്വന്തമായി ചെയ്യാനും ശ്രമിക്കണേ. അപ്പോൾ വീഡിയോയിലൂടെ ഇന്ന് വന്ന പ്രവർത്തനങ്ങൾക്ക് വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. അപ്പോൾ കൂട്ടുകാർക്ക് രണ്ടാം ക്ലാസ്സിൽ നിന്ന് മൂന്നാം ക്ലാസ്സിലേക്ക് വന്ന ശേഷമുള്ള ആദ്യത്തെ മലയാളം ക്ലാസ്സാണ്, ആദ്യത്തെ ക്ലാസ്സുമാണ് ആദ്യത്തെ മലയാളം ക്ലാസ്സുമാണ്. അപ്പോൾ കൂട്ടുകാർക്ക് രണ്ടാം ക്ലാസ്സിൽ നിന്ന് മൂന്നാം ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വന്ന ഇന്ന് നിങ്ങളുടെ വിഷയം മലയാളമായിരുന്നു. അപ്പോൾ മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിൻ്റെ ആദ്യത്തെ ക്ലാസ്സായിരുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് തന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതെന്താണ്? അതെ, പ്രവേശനോത്സവത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഒരു പ്രവേശനോത്സവത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കണം. അപ്പോൾ കൂട്ടുകാർക്ക് ഒരു പ്രവേശനോത്സവമൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? എന്താണ് നിങ്ങൾ സ്കൂളിലൊക്കെ എന്താണ്, അതെ ഇന്നലെ ഓൺലൈനായി എന്താണുള്ളത്? അതെ, പ്രവേശനോത്സവം ഉണ്ടായിരുന്നു. അതെ, അങ്ങനെയുള്ള നിരവധി പ്രവേശനോത്സവമൊക്കെ ഇന്നലെ നടന്നിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണമുള്ള സ്കൂളിൽ എങ്ങനെയൊക്കെയാണ് പ്രവേശനോത്സവം നടക്കാറുള്ളത്? നമുക്ക് എഴുതിയാലോ പ്രവേശനോത്സവത്തെക്കുറിച്ചൊരു കുറിപ്പ്. അപ്പോൾ കൂട്ടുകാരിൽ നിന്ന് എന്താക്കണം, ആദ്യമായി ഒന്ന് സ്വന്തമായി ഒന്ന് എഴുതാനും ശ്രമിക്കണേ. അപ്പോൾ എന്താണ്, അതെ, എല്ലാ വർഷവും വലിയ ആഘോഷങ്ങളോട് കൂടിയാണ് പ്രവേശനോത്സവം സ്കൂളുകൾ ആഘോഷിക്കാറുള്ളത്. ചെണ്ടമേളവും അലങ്കരിച്ച സ്കൂളും മധുര പലഹാര വിതരണവുമൊക്കെ ഒരു ഉത്സവ പ്രതീതി ഉണ്ടാക്കുന്നു. ബലൂണുകൾ, തോരണങ്ങൾ തുടങ്ങിയവ കൊണ്ട് സ്കൂളുകൾ അലങ്കരിച്ചത് കാണാൻ നല്ല ഭംഗിയാണ്. കൂടാതെ പുതിയതായി വരുന്ന കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി സ്വീകരിക്കൽ, വിശിഷ്ടാതിഥികൾ സന്ദേശം നൽകൽ, കുട്ടികളുടെ കലാപരിപാടികൾ, സമ്മാന വിതരണം എന്നിങ്ങനെ നിരവധി പരിപാടികൾ ഈ ദിവസം നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്നു. അപ്പോൾ ഇതൊരു ചെറിയൊരു കുറിപ്പാണ്. എന്താണ്, പ്രവേശനോത്സവത്തെ പറ്റിയുള്ള ഒരു ചെറിയ കുറിപ്പാണ്. അപ്പോൾ എന്ത് ചെയ്യണം കൂട്ടുകാരെ? അതെ, കൂട്ടുകാർക്ക് നിങ്ങളുടെ സ്കൂളിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടാവും ഇന്നലെ, അതൊക്കെ ഒന്നാക്കണം, ഇതിൽ ഒന്ന് കൂട്ടിച്ചേർക്കണം. അപ്പോൾ കൂട്ടുകാരുടെ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ കൂട്ടിച്ചേർക്കുക. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യണം, ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തി എന്താക്കണം, ഇതൊന്ന് വിപുലീകരിച്ച് എഴുതണം. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ ചെയ്യില്ലേ? അപ്പോൾ ഇനി എന്താണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? അതെ, അതായത് നിങ്ങളോട് ചിത്രം വരക്കാനാണ്. അപ്പോൾ ഈ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് ചിത്രം വരക്കാനാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ ചിത്രം കാണിച്ചു തരാം. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യണം, ഇതുപോലൊരു ചിത്രം വരക്കുക. ഇതുപോലെ കൂട്ടുകാർക്ക് അറിയുന്ന രീതിയിൽ ഒരു ചിത്രം വരച്ചെന്ത് നിങ്ങളുടെ ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണം അല്ലേ. അപ്പോൾ കൂട്ടുകാരെന്ന് ഇതും കൂടെ ചെയ്ത് എന്താക്കണം, ഈ പ്രവർത്തനം പൂർത്തീകരിക്കണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പ്രവർത്തനങ്ങൾ. പ്രവർത്തനങ്ങളെ കൂട്ടുകാർക്ക് മനസ്സിലാകുന്ന പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളും കൂട്ടുകാർക്കതായ കമൻറ്റ് ബോക്സിലൂടെ അറിയിപ്പിക്കാവുന്നതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി കാണുന്നതെല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.